നമസ്കാരം. ചൈനയുടെ പ്രകോപനങ്ങൾക്ക് സമസ്ത മേഖലയിലും മറുപടി നൽകാൻ ഉറച്ച് ഇന്ത്യ. ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമയ്ക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭരത് രത്ന നൽകാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ചൈന ടിബറ്റ് കൈയടക്കിയതിന് പിന്നാലെ ടിബറ്റൻ തലസ്ഥാനമായ ലാസയിൽ നിന്ന് അനുയായികളുമൊത്ത് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ആത്മീയ നേതാവാണ് ദലൈലാമ. ചൈനയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ദലൈലാമ. ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയാർത്ഥിയായാണ് ദലൈലാമ നിലവിൽ കഴിയുന്നത്. ദലൈലാമയ്ക്ക് ഭാരത് രത്ന നൽകുവാനുള്ള നിർദ്ദേശവുമായി ഭാരത് ടിബറ്റ് സഹയോഗ് മഞ്ച് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. ദലൈലാമയ്ക്ക് പുരസ്കാരം നൽകുന്നതിലൂടെ ചൈനയ്ക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യയ്ക്കാകുമെന്ന് സംഘടന വ്യക്തമാക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകൂല തീരുമാനം ഉടൻ എടുക്കുമെന്നാണ് സൂചന. വിഘടനവാദി എന്ന നിലയ്ക്കാണ് ചൈന ദലൈലാമയെ കരുതുന്നത്. 2016 അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി ദലൈലാമയെ രാഷ്ട്രപതി ഭവനിൽ ക്ഷണിച്ച് ആദരിച്ചപ്പോൾ ചൈന എതിർത്തിരുന്നു. 2017 അദ്ദേഹത്തിന് അരുണാചൽ പ്രദേശ് സന്ദർശിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയപ്പോഴും ചൈന എതിർപ്പ് ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ദലൈലാമയെ ആദരിക്കാനും ചൈനയെ വെല്ലുവിളിക്കാനുമാണ് മോദി സർക്കാരിന്റെ നീക്കം. ഇക്കാര്യം ആവശ്യപ്പെട്ട് 200 MPമാർ ഒപ്പിട്ട നിവേദനം പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ചൈനയിൽ ഇന്ത്യയുടെ അംബാസിഡറായിരുന്ന മുൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവുവും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. BJPയിലെയും RSSലെയും പ്രമുഖ നേതാക്കളും RSSന്റെ കീഴിലുള്ള ഭാരത് ടിബറ്റ് സഹയോഗി മഞ്ചും ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ജൂലൈ 6 ദലൈലാമയുടെ ജന്മദിനം. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് ടിബറ്റൻ ജനത ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 1959 ടിബറ്റിൽ നിന്ന് ഇന്ത്യയിൽ അഭയം തേടിയതു മുതൽ ദലൈലാമയുടെ ആസ്ഥാനം ധർമ്മശാലയാണ്. 1995 തന്റെ പിൻഗാമിയായ പഞ്ചൻ ലാമയായി ഒരു കുട്ടിയെ അദ്ദേഹം സ്ഥാനാരോഹണം നടത്തി. ചൈന അത് തള്ളുകയും അവരുടെ സ്വന്തം ലാമയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 2019 March ദലൈലാമ മറ്റൊരാഗ്രഹം പ്രകടിപ്പിച്ചു. മരണശേഷം തന്റെ പിൻഗാമി ഇന്ത്യയിൽ നിന്നാവുമെന്നായിരുന്നു അത്. ചൈന നിശ്ചയിക്കുന്ന പിൻഗാമിയെ അംഗീകരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതൊന്നും ചൈനയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ദലൈലാമയുടെ ആത്മാവ് മരണശേഷം മറ്റൊരു കുട്ടിയിലൂടെ പുനർജനിക്കുമെന്നാണ് ടിബറ്റൻ ബുദ്ധൻ വിശ്വാസം. അതേസമയം 2011 രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം വിരമിച്ചുവെങ്കിലും ടിബറ്റൻ ജനത ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ ആഗോള നേതാവായി ദലൈലാമയെ കാണുന്നു.